ഹലോ ഫ്രണ്ട്സ്, സോക്കർ കഥകളുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കെടുതികളിൽ ഉഴറിയ ലോകത്തിന് ആശ്വാസത്തിൻ്റെ ആവേശത്തിൻ്റെ കുളിർക്കാറ്റായാണ് 1950 ലോകകപ്പ് എത്തുന്നത്. വൻ മരങ്ങൾ കഴപുഴകി വീണ ആ ഫുട്ബോൾ മാമാങ്കത്തിൽ വിജയകിരീടം ചൂടിയത് യുറുഗ്വായാണ്. ചരിത്രം വിസ്മയിച്ച ആ കാഴ്ചയിലേക്കാണ് സോക്കർ കഥകൾ ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഫുട്ബോളിൻ്റെ ജന്മനാടായ ഇംഗ്ലണ്ടിൻ്റെ വരവും ഒപ്പം അവിശ്വസനീയമായ പതനവും 1950 ബ്രസീൽ ലോകകപ്പിനെ വേറിട്ടതാക്കി. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം പുനരാരംഭിച്ച ലോകകപ്പിന് പ്രത്യേകതകൾ ഏറെയാണ്. ബ്രസീൽ ആദ്യമായി ആതിഥേയത്വം വഹിച്ച ലോകകപ്പ് കൂടിയായിരുന്നു ഇത്. യോഗ്യതാ ഗ്രൂപ്പുകൾക്ക് തുടക്കം കുറിച്ചതും ബ്രസീലിലായിരുന്നു. യുദ്ധാനന്തര പ്രത്യാഘാതങ്ങൾ കാരണം 13 രാജ്യങ്ങൾ മാത്രമാണ് ഇത്തവണ പങ്കെടുത്തത്. യുദ്ധകുറ്റവാളിയായി നിലകൊണ്ട ജർമ്മനിക്ക് ഫിഫ പ്രവേശനം നിഷേധിച്ചിരുന്നു. മറ്റൊന്ന്, ലോകകപ്പിൻ്റെ കന്നിക്കിരീട ജേതാക്കളായ യുറുഗ്വായ് വൈരം മറന്ന് ബ്രസീലിൻ്റെ മണ്ണിൽ പന്ത് തട്ടാനെത്തി. ബ്രസീലിൽ നടക്കുന്ന ലോകകപ്പിൽ ആതിഥേയർ തന്നെ ജേതാക്കളാകുമെന്നായിരുന്നു പരക്കെയുള്ള പ്രതീക്ഷ. പക്ഷേ കപ്പിനും ചുണ്ടിനുമിടയിൽ കിരീടം ബ്രസീലിന് നഷ്ടമായി. പുതുമകളും ആശങ്കകളുമായിരുന്നു വ്യാഴവട്ടത്തിന് ശേഷം ലോകകപ്പിൻ്റെ പുതിയ തുടക്കത്തിൽ ദൃശ്യമായത്. അതുവരെ കോപ്പ മുണ്ടിയൽ ദെൽ കാച്ചിയോ എന്നറിയപ്പെട്ടിരുന്ന ലോകകപ്പിൻ്റെ പേര് യൂൾഡ്രമേ കപ്പ് എന്ന് പുനർനാമകരണം ചെയ്തു. ഇംഗ്ലണ്ടിനെയും കൂട്ടാളികളുടെയും എതിർപ്പിനെ മറികടന്ന് യോഗ്യതാ നോക്കൗട്ട് രീതികൾ എന്ന മത്സര രീതി അംഗീകരിക്കപ്പെട്ടു. അർജൻറ്റീനയുടെ അവസാന നിമിഷത്തെ പിന്മാറ്റം സംഘാടകരെയും ആരാധകരെയും ആതിഥേയരെയും ഒരേപോലെ അസ്വസ്ഥരാക്കി. ബ്രസീൽ അധികൃതരുമായുള്ള അസ്വാരസ്യങ്ങളാണ് അർജൻറ്റീനയെ പിന്മാറാൻ പ്രേരിപ്പിച്ചത്. പെറുവും ഇക്വഡോറും അവസാന നിമിഷം മുഖം തിരിച്ചപ്പോൾ തെക്കേ അമേരിക്കയുടെ സൗന്ദര്യ പിണക്കങ്ങളാണ് അവിടെ മറനീക്കി പുറത്തു വന്നത്. പൂൾ ലീഗും തുടർന്നുള്ള ഫൈനൽ പൂൾ ലീഗുമായി മത്സരഘടന മാറ്റിയപ്പോൾ സെമി ഫൈനലും ഫൈനലും നഷ്ടപ്പെട്ടു. ബ്രസീൽ ഉറുഗ്വായ് അവസാന പൂൾ ലീഗ് ക്ലാസിക് പോരാട്ടത്തിൻ്റെ എല്ലാ ആവേശവും ഏറ്റിയപ്പോൾ അത് ഫൈനലാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടു. എന്നാൽ ബ്രസീലിൻ്റെ പരാജയം ഉൾപ്പെടെ അട്ടിമറികളുടെ ഒരു പരമ്പര തന്നെയായിരുന്നു ആ മേളയിൽ ദൃശ്യമായത്. യുറുഗ്വായ് കിരീടം നേടുകയും ചെയ്തു. നിലവിലെ ജേതാക്കളായ ഇറ്റലി അതുവരെ അകറ്റി നിർത്തിയിരുന്ന ആൽഫ് റാംസി എന്ന പരിശീലകന് കീഴിലാണ് മത്സരിക്കാനെത്തിയത്. ലോകകപ്പ് നേടാൻ സാധ്യതയുള്ള ടീമായി പരിഗണിക്കപ്പെട്ടിരുന്ന ഇംഗ്ലണ്ട് ആകട്ടെ വാൾട്ടർ വിൻറ്റർ ബോട്ടം എന്ന പരിശീലകന് കീഴിലും സെൻറ്റർ ഹാഫ് ശൈലിയിലായിരുന്നു ബില്ലി റൈറ്റ് നായകനായ ഇംഗ്ലീഷ് ടീം കളിച്ചത്. എന്നാൽ ബോലോ ഹൊറിസോണ്ട സ്റ്റേഡിയത്തിൽ ഒരു ദുരന്തം ഇംഗ്ലണ്ടിനായി കാൽപന്ത് കളി ഒരുക്കി വച്ചിരുന്നു. എളുപ്പത്തിൽ കീഴടക്കാവുന്ന USAയുമായുള്ള മത്സരം പരിശീലന മത്സരത്തിൻ്റെ ലാഘവത്തോടെയാണ് ഇംഗ്ലണ്ട് ടീം കണ്ടിരുന്നത്. പക്ഷേ പത്രത്താളുകളിലുണ്ടായിരുന്ന അധീശത്വം കളിക്കളത്തിൽ അവർക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. ഫുട്ബോളിൻ്റെ സർവ മേഖലകളിലും മുന്നിട്ട് നിന്ന ഇംഗ്ലണ്ട് ആദ്യ പകുതിയിൽ തന്നെ അര ഡസൻ അവസരങ്ങളാണ് നഷ്ടപ്പെടുത്തിയത്. അവസരങ്ങൾ കളഞ്ഞുകുളിക്കുന്നതിൽ ഇംഗ്ലണ്ട് താരങ്ങൾ തമ്മിൽ മത്സരിച്ചപ്പോൾ ലാരി ഗേറ്റ്സിൻ്റെ ഏക ഗോളിൽ അമേരിക്ക അട്ടിമറി നടത്തി. ചരിത്ര വിജയമായിരുന്നു USA എന്ന ഫുട്ബോളിലെ കുഞ്ഞന്മാർ ഇംഗ്ലണ്ടിനെതിരെ നേടിയത്. ഇത്രയും വർഷങ്ങൾക്കിപ്പുറവും ലാരി ഗേറ്റ്സൺ ഇന്നും അമേരിക്കയിലെ ഇതിഹാസ പുരുഷന്മാരിൽ ഒരാളാണ്. തൊട്ടടുത്ത മത്സരത്തിൽ സ്പെയിനിനോടും ഇംഗ്ലണ്ട് തോറ്റു. അമേരിക്കയോട് പരാജയപ്പെട്ട് ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ഇംഗ്ലണ്ടിനെ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് സ്പെയിൻ ടൂർണമെൻറ്റിൽ നിന്ന് തന്നെ പുറത്താക്കുന്നത്. പിറ്റേ ദിവസത്തെ ലോകമാധ്യമങ്ങൾ ഇംഗ്ലണ്ടിൻ്റെ തോൽവി ആഘോഷമാക്കി. വന്നു കണ്ടു കീഴടക്കി എന്നാണ് ഡെയിലി മിറർ റിപ്പോർട്ട് ചെയ്തത്. USA അത്ഭുത ടീമിനും ഇംഗ്ലണ്ടിനൊപ്പം പുറത്തേക്ക് പോകാനായിരുന്നു വിധി. ഈ ഗ്രൂപ്പിൽ നിന്ന് ഫൈനൽ പൂളിലെത്തിയത് സ്പെയിൻ ആയിരുന്നു. ഫൈനൽ പൂളിൽ ബ്രസീൽ, യുറുഗ്വായ്, സ്പെയിൻ, സ്വീഡൻ എന്നീ ടീമുകൾ അങ്കത്തിനിറങ്ങി. ബ്രസീൽ 1-7 സ്വീഡനെതിരെയും 1-6 സ്പെയിനിനെയും നിലംപരിശാക്കി വിലപ്പെട്ട 4 സ്വന്തമാക്കി. വിജയിക്കുന്ന ടീമിന് 2 ആയിരുന്നു അക്കാലത്ത് നൽകിയിരുന്നത്. എന്നാൽ യുറുഗ്വായ് സ്വീഡനെ 2-3 പരാജയപ്പെടുത്തിയെങ്കിലും സ്പെയിനിനോട് സമനില കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. അതോടെ യുറുഗ്വായുടെ സമ്പാദ്യം 3 മാത്രമായി. ചാമ്പ്യന്മാരെ നിശ്ചയിക്കുന്ന മത്സരത്തിൽ ബ്രസീലിനോട് ഏറ്റുമുട്ടുമ്പോൾ യുറുഗ്വായ്
ഒരു പോയിൻ്റ് പിന്നിലായിരുന്നു. ഒരു സമനില പോലും ബ്രസീലിന് കിരീടം നൽകും. എന്നാൽ ഉറുഗ്വായ്ക്ക് വിജയത്തിൽ കുറഞ്ഞ ഒന്നും കിരീടം സമ്മാനിക്കില്ല. 1950 ജൂലൈ 16 മരക്കാന സ്റ്റേഡിയത്തിൽ ഫുട്ബോളിലെ തെക്കേ അമേരിക്കൻ കലാകാരന്മാർ ആ നിർണായക പോരിനിറങ്ങി. കളി തുടങ്ങുന്നതിന് മുൻപ് തന്നെ കിരീടം നേടിയ മട്ടിലായിരുന്നു ബ്രസീലിൻ്റെ ശരീരഭാഷ. ബ്രസീൽ ആരാധകരും നിറഞ്ഞ ആത്മവിശ്വാസത്തിലായിരുന്നു. പന്തുരുളും മുൻപ് റിയോ ഗവർണർ നടത്തിയ പ്രസംഗത്തിൽ ബ്രസീലിനെ ലോക ജേതാക്കൾ എന്ന് അഭിസംബോധന ചെയ്തത് മാധ്യമപ്രവർത്തകർക്കടക്കം എല്ലാവരും ഞെട്ടലോടെയാണ് കേട്ടിരുന്നത്. എന്നാൽ ഈ ലോകകപ്പിലെ ഏറ്റവും വലിയ അത്ഭുതം അഥവാ അട്ടിമറി ഇനി സംഭവിക്കാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. സിസീനിയോ, അഡമീർ, ജെയിർ സഖ്യത്തിൻ്റെ ശക്തവും തീക്ഷ്ണവുമായ മുന്നേറ്റത്തിൽ തുടക്കത്തിൽ ഉറുഗ്വായ് പതറിപ്പോകുന്നു. ആദ്യ പകുതി മുഴുവനും ബ്രസീൽ സ്വന്തമാക്കിയെങ്കിലും ഗോൾ മാത്രം ഒഴിഞ്ഞു നിന്നു. ആദ്യ പകുതിയുടെ അവസാന മിനിറ്റിലാണ് ഉറുഗ്വായ്ക്ക് അവരുടെ ആദ്യ പ്രത്യാക്രമണത്തിന് അവസരം പോലും ലഭിച്ചത്. പക്ഷേ അതും ലക്ഷ്യം കണ്ടില്ല. അതോടെ ഗോൾ രഹിതമായി ഒന്നാം പകുതി അവസാനിച്ചു. തന്ത്രങ്ങൾക്ക് മാറ്റം വരുത്തിയാണ് സാംബാ നൃത്തത്തിൻ്റെ നാട്ടുകാർ രണ്ടാം പകുതിയിൽ കളത്തിലിറങ്ങിയത്. ഇരു പാർശ്വങ്ങളിലൂടെ പടർന്നു കയറി വേഗമാർന്ന കളി. ബ്രസീലിന് കാത്തിരുന്ന പ്രതിഫലം കിട്ടി. ഇടതുവശത്ത് നിന്ന് സിസീനിയോ ക്രോസ് ചെയ്ത പന്ത് ഫ്രീച്ച ഗോളിലേക്ക് വഴിതിരിച്ചപ്പോൾ ചാടിപ്പിടിക്കാൻ ഉറുഗ്വായുടെ ഗോളിക്കായില്ല. ഒരു സ്ലോ മോഷൻ ദൃശ്യത്തെ അനുസ്മരിപ്പിക്കും വിധമായിരുന്നു ബ്രസീലിൻ്റെ ആദ്യ ഗോൾ. മരക്കാന ആർത്തിരമ്പി. കപ്പ് കൈപ്പിടിയിലായെന്ന് ബ്രസീൽ കരുതി. നിമിഷങ്ങൾക്കകം ഉറുഗ്വായ് തിരിച്ചടിച്ചു. ഉറുഗ്വായ് നിരയിലെ ഏറ്റവും അപകടകാരിയായ ഖിഗിയ നീട്ടിക്കൊടുത്ത മാന്ത്രിക പാസ് ഷിയോഫിനോ ബ്രസീൽ പ്രതിരോധം തകർത്ത് വലയിലാക്കി. കളി സമനിലയിൽ. മരക്കാന സ്റ്റേഡിയത്തിൽ മുട്ടുസൂചി വീണാൽ കേൾക്കാവുന്ന നിശബ്ദത. ലീഗ് രീതിയിലായതുകൊണ്ട് സമനില തുടർന്നാൽ പോലും കിരീടം ബ്രസീൽ നേടും. പക്ഷേ തോൽക്കാൻ ഉറുഗ്വായ് തയ്യാറായില്ല. അവിശ്വസനീയമാം വിധം ഒത്തിണക്കവും പന്തടക്കവും കാട്ടി ബ്രസീൽ പ്രതിരോധത്തെ സമ്മർദ്ദത്തിലാഴ്ത്തി. സ്റ്റേഡിയത്തിൽ പന്തടിക്കുന്ന ശബ്ദം മാത്രം മരക്കാനയിലെ നിശബ്ദതയെ തുടച്ചു. മധ്യനിരക്കാരൻ പെരസിൻ്റെ കാലിൽ നിന്ന് ഉയർന്നു വന്ന പന്ത് ചാടിപ്പിടിച്ച് ഖിഗിയ തൊടുത്ത വോളി ബ്രസീലിയൻ ഗോളിയെ കീഴടക്കി വലയിൽ കയറി. ബ്രസീലിൻ്റെ പതനവും ഉറുഗ്വായുടെ ഉയർത്തെഴുന്നേൽപ്പും കണ്ട നിമിഷം. കൈ വെള്ളയിൽ വന്ന കിരീടം നഷ്ടപ്പെട്ടത് വിശ്വസിക്കാൻ കഴിയാതെ ബ്രസീലും ആരാധകരും വിറങ്ങലിച്ചു നിന്നു. മരക്കാനയിലെ ദുരന്തമെന്നാണ് ഈ പരാജയത്തെ ബ്രസീലിയൻ ആരാധകർ പിന്നീട് അങ്ങോട്ട് വിശേഷിപ്പിക്കുന്നത്. യൂൾഡ്രിമേ കപ്പുമായി തിരിച്ചെത്തിയ ഉറുഗ്വായ്ക്ക് മാസങ്ങൾ നീണ്ട സ്വീകരണമാണ് മൊണ്ടേവിഡിയോ നഗരത്തിൽ ലഭിച്ചത്. ഇംഗ്ലണ്ട് അരങ്ങേറ്റം കുറിച്ച ടൂർണമെൻറ്റിൽ ബ്രസീലിനെ പരാജയപ്പെടുത്തി നേടിയ വിജയത്തിന് ആദ്യ ലോകകപ്പ് നേട്ടത്തിനേക്കാൾ 100 ഇരട്ടി മാറ്റുണ്ടെന്ന് ഉറുഗ്വായ്ക്കാർ ഇന്നും വിശ്വസിക്കുന്നുണ്ട്. ലോകകപ്പ് തേരോട്ടത്തിലെ അവിശ്വസനീയമായ മറ്റൊരേടുമായി സോക്കർ കഥകൾ തിരിച്ചെത്തും. സ്റ്റേ ട്യൂൺ ടു സ്ട്രൈക്കിംഗ് സെക്കൻഡ്സ്. ഹസ്തലവിസ്താ.